ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡബിൾ പെറ്റൻസിന്റെ തണ്ടുകൾ എങ്ങനെയാണ് പുതിയ രീതിയിൽ കിളിപ്പിക്കുന്നത്, നേരത്തെ കിളിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുപോലല്ല ഈ പുതിയ രീതി, ഏത് കമ്പും നമുക്ക് ഡബിൾ പെറ്റൻസിന്റെ ഏത് കമ്പും നമുക്ക് കിളിപ്പിക്കാൻ പറ്റും, ആ രീതിയാണ് ഞാൻ ഇന്ന് ഏവറിലേക്കും പകർന്നു തരുന്നത്. നമുക്ക് ഇതിന്റെ ഏത് തണ്ടാണ് നമ്മൾ ഇട്ട് നടുന്നതെന്ന് കാണിക്കാം. നിസ്സാര, ഈ തണ്ടുകളൊന്നും നമുക്ക് ഒരിക്കലും വലുതാവുന്ന തണ്ടുകളെ അല്ല. ഇത് നമ്മുടെ ചെടികൾ പോയാലും ഈ തണ്ടിൽ ഇതുപോലെ ഇരിക്കത്തേ ഉള്ളൂ. ഈ തണ്ടിനെ ചെറുതായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. ഇതാണ് തണ്ട്. ഒരില കാണത്തുള്ളൂ, അല്ല രണ്ടല അധികം കാണത്തില്ല. ഇതിനെ നമ്മൾ നമ്മുടെ ചെടിയുടെ ആ പോട്ടിൽ തന്നെ ശാഖല ഹോളുണ്ടാക്കി താത്തു വെക്കുക. എന്നാൽ സാധാരണ നമ്മൾ വെള്ളം കോരുന്ന പോലെ തന്നെ ചെടിക്ക് വെള്ളം കോരുക. അങ്ങനെ നട്ട തൈകളാണ് ഈ കാണുന്നത് മൊത്തം. ഇതെല്ലാം കിളിച്ചിരിക്കുകയാണ് മൊത്തം. ഈ കിളിച്ച തണ്ടുകളെ എങ്ങനെയാണ് നടുന്നതെന്നുള്ള രീതി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കണം, എന്നാലേ അറി മനസ്സിലാവത്തുള്ളൂ എങ്ങനെയൊക്കെയാണെന്ന്. ഈ തണ്ടാണ് നട്ടിരിക്കുന്നത്. ഒരു തണ്ട് ഞാൻ ഇളക്കി കാണിക്കാം മരുന്നെങ്ങനെയാണ്. ഇനി നമ്മൾക്കിനെ വേറെ എളുപ്പ വഴികളും ഉണ്ട്. നമ്മൾ ഈ ചെടി നടുമ്പോൾ തന്നെ ഈ പോട്ട് തന്നെ ഒരു ജീഫി സൈഡിൽ കുഴിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ കാണാൻ വേര് കണ്ടോ, ഒരു ജീവി കുഴിച്ചു വെച്ചാൽ ആ ജീവിക്കായിട്ട് ജീവത്തോട്ട് ഓരോ കമ്പ് കുത്തി വെക്കുക. ആ കമ്പ് കിളിക്കുമ്പോൾ ആ കമ്പിനെ എടുത്ത് മാറ്റുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കമ്പ് കുത്തി വെക്കുക. ഈ രീതി വെക്കും. ഇതാണ് കിളിച്ച കമ്പാണിത്. അല്ലാതെ ഒരു വലിയ കമ്പ് കിട്ടാൽ ഈ കമ്പ് കിളിക്കത്തില്ല. ഹൈബ്രിഡാണിത്, ഒരിക്കലും കിളിക്കില്ല. ഞാൻ പല രീതി നോക്കിയിട്ട് കിളിക്കുന്നില്ലായിരുന്നു. ഞാൻ നേരത്തെ അവൾ പറഞ്ഞ വീഡിയോ അനുസരിച്ച് കിളിപ്പിച്ച് നോക്കുമ്പം അഞ്ചാറ് കമ്പ് കിട്ടാൽ ഒരു കമ്പേ കിളിച്ചുള്ളൂ. അതാണ് ഞാൻ പുതിയ മെതേഡ് എടുത്തത്. ഇത് ആർക്കും ഏത് കമ്പും കിളിപ്പിക്കാം, ഏത് ചെടിയും കിളിപ്പിക്കാം. ഒരിക്കലും നമ്മുടെ ചെടികൾ മദർ പ്ലാന്റിൽ നഷ്ടപ്പെടത്തില്ല. നടുന്ന വിധം ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. ഈ എടുത്ത കണ്ടല്ലോ, ഇവ നിറച്ച് വേരുമുണ്ട്, എല്ലാം ഉണ്ട്. അതിനായിട്ട് എടുത്തൊരു പേപ്പർ ഗ്ലാസ്സാണിത്. ഇതിനകത്ത് നമ്മുടെ പൂഴിമണ്ണ്, ഇടഞ്ഞ പൂഴിമണ്ണും അതിനകത്ത് പിന്നെ ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെയിട്ട് നമ്മൾ അതിനകത്ത് തുള്ളി സാബ് കലക്കിയ വെള്ളം ഒഴിക്കുക. പങ്കി സൈഡ് വെള്ളം ഒഴിക്കുക. സാബ് ഒഴിക്കുക, ആദ്യം ഒഴിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ മണ്ണ് ഇടിഞ്ഞു വീഴാക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ തൈ നടുന്നു. പതുക്കെ ഈ തൈകൾ ഒരു 20 ദിവസത്തിനുള്ളിൽ തൈകൾ വലുതാവും. അതുപോലെ ഈ തൈകളെല്ലാം വേര് പൊട്ടിയിരിക്കുന്ന തൈകളാണ്. ഇതെല്ലാം നമുക്ക് നടാനുള്ള തൈകളാണ്. എല്ലാ പ്ലാന്റുകളിലും ഉണ്ട്, ഞാൻ കാണിക്കാം. ബാക്കി പ്ലാന്റുകൾ ഏതൊക്കെ പ്ലാന്റിലാണ് ഇങ്ങനെ നമ്മൾ കുത്തിവെച്ചിരിക്കുന്നത്, എല്ലാ ചെടിയിലും നമ്മൾ കുത്തിച്ചിട്ടുണ്ട്. എല്ലാം കാണിക്കാം. ഇത് നമ്മുടെ റെഡാണ്, റെഡ് സിംഗിൾ പെറ്റൽസ് ആണ്. ഇതിൻ്റെ തണ്ടുകൾ അങ്ങനെ കിളിക്കാറില്ല. ഇത് ഹൈബ്രിഡാണിത്. നാടൻ്റെ വേറെ ഉണ്ട്, പക്ഷേ ഈ ഹൈബ്രിഡ് കമ്പിനെ കിളിപ്പിക്കുകയാണ്. ഇതെല്ലാം കിളിച്ച് ഈ കമ്പെല്ലാം ഉണ്ടോ, കിളിച്ചിരിക്കുക, മൊത്തം കിളിച്ചിരിക്കുകയാണ്. ഈ കമ്പുകളെല്ലാം കിളിച്ചിരിക്കുകയാണ്. ഇതിനെ ഓരോ കമ്പുകളെയും നമ്മളിങ്ങനെ ഇളക്കി നമുക്ക് നടാനേ ഉള്ളൂ. മൊത്തം കിളിച്ചിരിക്കുകയാണ്. ഇതാണ് അടുത്ത. ഇത് ഡബിൾ പെറ്റൽസ് ആണ്, വലിയ പൂവാണ്. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് അതിൻ്റെ തണ്ടുകളെ കിളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തണ്ട് കിളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ വെച്ച് സൈഡിൽ നമ്മളിങ്ങനെ വെക്കുക. ഇതിന് ഏറ്റവും എളുപ്പ വഴിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ജീഫിയാണ് നമുക്ക് ഈ ചെടി നടുമ്പോഴേ ഒരു ജീബി സൈഡിൽ ഇങ്ങനെ നമ്മൾ കുഴിച്ചു വെക്കാമെങ്കിൽ ആ ജീബിക്ക് അത് ഒരു തണ്ട് കുത്തിവെച്ചാൽ മാത്രം മതി. ഓരോ തണ്ട് നമുക്ക് എടുത്തെടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും കുഴിച്ച് വെക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ നട്ടിരിക്കുന്ന എല്ലാ ഈ നട്ട എല്ലാ രീതിയും നമ്മൾ കാണിച്ചിരുന്നു. ഇത് ഈ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. തണ്ടുകൾ അത് കിളിക്കുന്നോ കിളിക്കുന്നില്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എനിക്ക് എന്നോട് പറയണം. എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ തൈകൾ മൊത്തവും കിളിപ്പിക്കുന്ന ഇപ്പം ഇങ്ങനെയാണ്. ഞാനല്ലാ തൈ കിളിപ്പിക്കുന്നില്ല. ഇപ്പം ഞാൻ ഓരോ തണ്ട് വെച്ച് 20 ദിവസം 20 ദിവസം ആകുമ്പോൾ തണ്ട് കിളിക്കും. ആ 20 ദിവസം ആകുമ്പം ആ തണ്ടിനെ എടുത്ത് ഞങ്ങൾക്ക് പേപ്പർ ഗ്ലാസ്സിലോട്ടാക്കും. പിന്നെ അടുത്ത നട്ടുകൊണ്ടിരിക്കും. എല്ലാ ചട്ടിയിലും ഞാനിങ്ങനെ കിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് തൈകൾക്ക് യാതൊരു കുറവുമില്ല. എല്ലാ ഡബിൾ പെറ്റൻസും കിളിക്കുന്നുണ്ട് എനിക്ക്. ഈ ഡബിൾ പെറ്റൻസ് സീഡുകൾ ഇല്ലാത്തതുകൊണ്ടാണ്, ഇതിനൊന്നും സീഡ് നമുക്ക് കിട്ടത്തില്ല. ഇതൊക്കെ തണ്ട് കിളിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി കിളിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസുകളുണ്ടെങ്കിൽ ആ കമൻസുകൾ അറിയിക്കുക. ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ മറക്കാതിരിക്കുക.